കേരളത്തിലെ ബിജെപിക്കാരുടെ ഒരു പുതിയ സോഷ്യൽ മീഡിയ പ്രചരണം കെ സുരേന്ദ്രനെ പ്രസിഡന്റ് സ്ഥാനത്തു നിന്ന് മാറ്റുന്നില്ല സുരേന്ദ്രൻ തന്നെ തുടരും അങ്ങനെ ആ തലക്കെട്ടൊക്കെ കണ്ട് ഇത് എന്താണ് സംഭവമെന്ന് അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് ബിജെപിയുടെ സംസ്ഥാന ഭാരവാഹി യോഗം ചേർന്നു ഓൺലൈനായി ആ ഭാരവാഹി യോഗം തീരുമാനിച്ചത്രേ കെ സുരേന്ദ്രനെ പ്രസിഡന്റ് സ്ഥാനത്തു നിന്ന് മാറ്റണ്ടായെന്ന് സുരേന്ദ്രനെ ഇപ്പോൾ മാറ്റുന്നത് ഒരു മോശം സന്ദേശം നൽകും അതിനാൽ സുരേന്ദ്രനെ മാറ്റണ്ട തീരുമാനം കേന്ദ്ര നേതൃത്വത്തിന് വിട്ടേക്കാം എന്ന് ഇത് കേട്ടാൽ തോന്നും കെ സുരേന്ദ്രനെ നിയമിച്ചതും കെ സുരേന്ദ്രനെ മാറ്റാനുള്ള തീരുമാനം എടുക്കേണ്ടതുമൊക്കെ ബി ജെ പിയുടെ കേരള സംസ്ഥാന ഭാരവാഹികളുടെ യോഗമാണ് എന്ന് എന്തൊരു ഉടായിപ്പാണ് ഇതൊക്കെ എന്നുള്ളതാണ് ആലോചിച്ച് ചിരിക്കാൻ വയ്യാത്ത ഒരവസ്ഥയായി സംസ്ഥാന ഭാരവാഹികളെന്ന് പറഞ്ഞാൽ സുരേന്ദ്രൻ്റെ മറ്റമ്പിമാർ സുരേന്ദ്രപക്ഷത്തെ ആളുകളെ മാത്രം കുത്തി നിറച്ചുകൊണ്ടുണ്ടാക്കിയ ഭാരവാഹി പട്ടിക സുരേന്ദ്രപക്ഷത്തല്ലാത്തവർ അന്ന് തന്നെ ആ ഭാരവാഹി പട്ടികയ്ക്കെതിരെ അതിശക്തമായ വിയോജിപ്പുകൾ രേഖപ്പെടുത്തിയതും ശോഭാ സുരേന്ദ്രനടക്കം സംഘടനയോട് തന്നെ അകന്നു നിൽക്കുന്നതുമൊക്കെ നമുക്കറിയാവുന്നുള്ള കാര്യം ആ ഭാരവാഹികൾ ഒരുമിച്ചിരുന്നിട്ട് തീരുമാനമെടുത്തു അത്രേ സുരേന്ദ്രനെ മാറ്റണ്ട എന്ന് എന്തൊരു പാർട്ടിയാണിത് എന്നൊന്ന് ആലോചിച്ച് നോക്കണേ ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം ഇതിനകം തീരുമാനമെടുത്തു കഴിഞ്ഞു പാർട്ടി പുനഃസംഘടനയും മന്ത്രിസഭാ പുനഃസംഘടനയും നടക്കുമ്പോൾ സുരേന്ദ്രൻ്റെ സ്ഥാനം തെറിക്കുമെന്ന് സുരേന്ദ്രന് പകരമാര് എന്നുള്ള ചർച്ചകളിലേക്ക് വരെ സുരേന്ദ്രൻ്റെ ആശാനായ മുരളീധരൻ കടന്നു കഴിഞ്ഞു സുരേന്ദ്രനെ ചവിട്ടിത്തള്ളിയിട്ട് ഇപ്പോൾ കൃഷ്ണദാസിൻ്റെ പുറകെ നടക്കുകയാണ് കൃഷ്ണദാസ് പറയുന്ന ആളിനെ പ്രസിഡന്റാക്കാൻ ഞാനും കൂടി ഒപ്പം നിൽക്കാമെന്ന് കൃഷ്ണദാസിൻ്റെ മുന്നിലുള്ളത് കഴിഞ്ഞ തവണ സുരേന്ദ്രനോട് അവസാന നിമിഷം വരെ പ്രസിഡന്റ് സ്ഥാനത്തിന് വേണ്ടി പോരാടിയ എം ടി രമേശാണ് അപ്പോൾ എം ടി രമേശിനെ ആക്കണമെങ്കിൽ ഞാൻ നിൽക്കാം ഇനി എം ടി രമേശ് പറ്റില്ല ഒരു സമവായ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ വേണമെങ്കിൽ നമുക്ക് എ എൻ രാധാകൃഷ്ണനെ വേണമെങ്കിലും ആക്കാം എന്നുള്ള നിലപാട് വി മുരളീധരൻ കൃഷ്ണദാസ് പക്ഷത്തോട് പറയുന്നു അങ്ങനെ കൃഷ്ണദാസ് പക്ഷവുമായി ഒത്തുചേർന്നതിൻ്റെ ഭാഗമായിട്ടാണ് ധർമ്മരാജനെ രക്ഷിക്കുന്നതിനായി എ എൻ രാധാകൃഷ്ണനും പി കെ കൃഷ്ണദാസും പ്രത്യേകം പ്രത്യേകം വാർത്താ സമ്മേളനങ്ങൾ നടത്തിയത് ഇതുവരെ ഒരു അക്ഷരം മിണ്ടാതിരുന്ന ടീംസാണ് ഇവരാരും സുരേന്ദ്രനെ രക്ഷിക്കണമെന്നല്ല പറയുന്നത് ഇവരൊക്കെ പറയുന്നത് ധർമ്മരാജനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്നുള്ളതാണ് ധർമ്മരാജൻ വാദിയാണ് ധർമ്മരാജൻ പ്രതിയല്ല എന്നുള്ളതാണ് അതാണ് രസകരമായിട്ടുള്ള കാര്യം അപ്പോൾ വി മുരളീധരൻ കാലുമാറി സുരേന്ദ്രനെ ചവിട്ടിത്തള്ളി ഇപ്പോൾ കൃഷ്ണദാസനോടൊപ്പം ചേർന്നിരിക്കുന്നത് വി മുരളീധരൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ് അയാൾക്ക് അയാളുടെ ഇവിടുത്തെ അപ്രമാദിത്വം നിലനിർത്തണം അതിനി ഇതുവരെ ശത്രുക്കളായിരുന്ന കൃഷ്ണദാസ് പക്ഷത്തോടൊപ്പം ചേർന്നാലും കുഴപ്പമില്ല എന്നുള്ള ചിന്താഗതി ഉണ്ടാവുകയാണ് അവിടെയാണ് സുരേന്ദ്രൻ്റെ കുറേ അളിയന്മാരെല്ലാവരും കൂടി ഇരിക്കുന്ന ഭാരവാഹി യോഗം പറയുന്നു പോലും നമ്മുടെ സുരേന്ദ്രൻ പരിശുദ്ധനാണ് സുരേന്ദ്രനെ മാറ്റണ്ട സുരേന്ദ്രൻ ജി തന്നെ തുടരട്ടെ എന്ന് സുരേന്ദ്രൻ ജി ഇനി ജയിലിലിരുന്ന് പാർട്ടിയെ നയിച്ചാലും ഞങ്ങൾക്ക് അത് അഭിമാനമാണ് കാരണം ആസനത്തിൽ ഇതിനകം തന്നെ ഒരുപാട് ആലുകൾ വളർന്നു കഴിഞ്ഞതിനാൽ ഇനിയും ഒരാലുകൂടി വളർന്നാലും അത് പൂവിട്ടാലും കായ്ച്ചാലും കുഴപ്പമില്ല എന്ന മനോഭാവം